മനസ്സിലായില്ലേ? അപ്പൊ ഈ പ്രസ്ഥാനം എന്താ പുതുതായിട്ട് പറഞ്ഞത്? അപ്പൊ അതുകൊണ്ട് പ്രമാണം, പ്രമാണങ്ങളിലൂടെ മതത്തെ അറിയണം, ഖുർആനിലൂടെ ഹദീസിലൂടെ ദീനിനെ അറിയാൻ നാം ശ്രമിക്കണം. അതേപോലെ തന്നെ അങ്ങനെ അറിയാൻ ശ്രമിക്കാത്തത് കൊണ്ട് മറ്റൊരബദ്ധം മറ്റൊരു വിഭാഗക്കാർക്ക് പറ്റി. മുജാഹിദ് പ്രസ്ഥാനം പ്രസ്ഥാനങ്ങളുടെ പേര് പറയുന്നത് സ്നേഹമുള്ളത് കൊണ്ടാണ്. ഈ പ്രദേശത്തൊക്കെ ബഹുമാന്യരായ ജമാഅത്ത് സുഹൃത്തുക്കൾ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരെടുത്തു പറഞ്ഞ് വിമർശിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മാസങ്ങളിൽ പ്രത്യേകമായ പരിപാടി തന്നെ സംഘടിപ്പിച്ചതായി അറിഞ്ഞു. നല്ല കാര്യം. ആശയപരമായി ചർച്ച നടക്കട്ടെ. ഈ പ്രസ്ഥാനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ ആശയപരമായ തകരാറുകൾ ജമാഅത്ത് സുഹൃത്തുക്കൾ വിശദീകരിച്ചതുകൊണ്ട് തന്നെ ഈ നാട്ടിലുള്ള പലർക്കും ഈ സമ്മേളനത്തിൽ അതിന്റെ ഒരു വിശദാംശം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചത് കൊണ്ടാണ് പലരും വീണ്ടും വീണ്ടും എന്തെങ്കിലും ഒന്ന് പറയോ, അന്ന് കേട്ട പ്രസംഗത്തെ പറ്റി എന്ന് വിചാരിക്കുന്നുണ്ടാകും. അവരെ നിരാശപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധ്യമല്ല. അതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദിന്റെ വീക്ഷണത്തിൽ അതിന്റെ അർത്ഥത്തിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസമുള്ളത്. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് വിശദീകരിച്ചുകൊണ്ട് അനുസരണം അല്ലാഹുവിന് മാത്രം, അടിമത്തം അല്ലാഹുവിന് മാത്രം, ആരാധന അല്ലാഹുവിന് മാത്രം. ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ മൂന്നർത്ഥവും നൽകി ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന ആയത്തിനർത്ഥം പറഞ്ഞെടുത്ത് ഇവിടെ ആരാധന എന്നതുപോലെ അനുസരണവും അടിമത്തവും പരിഗണിക്കണമെന്ന് മൗലാന മൗദൂദി സാഹിബ് എഴുതി വെച്ചതെങ്കിൽ അവിടെയാണ് അബദ്ധത്തിന്റെ തുടക്കം. കാരണം അള്ളാഹുവിനെ മാത്രമേ അനുസരിക്കാവൂ, അള്ളാഹു അല്ലാത്തവരെ അനുസരിച്ചാൽ ശിർക്ക് അല്ലേ? അതുകൊണ്ടാണ് ഇന്നും മാഞ്ഞിട്ടില്ല ജനാധിപത്യ സംവിധാനത്തെ അംഗീകരിക്കലും അതിന് വോട്ട് ചെയ്യലും തൗഹീദിന് വിരുദ്ധമാണ് എന്ന് കൃത്യമായി ജമാഅത്ത് സുഹൃത്തുക്കൾ എഴുതി വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് തെരഞ്ഞെടുപ്പിൽ അവർ പങ്കെടുക്കാതിരുന്നത്, ഇവിടുത്തെ കലാലയങ്ങളെ കൊലാലയങ്ങൾ എന്ന് വിളിച്ചത്. നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥത്തിൽ അതിന്റെ ആശയത്തിൽ അള്ളാഹുവിനെ മാത്രമേ അനുസരിക്കാവൂ എന്നുണ്ട്, അള്ളാഹു അല്ലാത്തവരെ അനുസരിക്കരുത്. അപ്പോൾ ഇന്ത്യ രാജ്യത്ത് നിലവിലുള്ളത് അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ നിയമങ്ങളാണ്. ആ നിയമങ്ങളെ ഇല്ലായ്മ ചെയ്ത് ഇവിടെ നടക്കുന്ന സ്വാതന്ത്ര്യ സമരത്തിലൂടെ വരാൻ പോകുന്നത് ജനാധിപത്യ ഗവൺമെന്റ് ആണ്. അതുകൊണ്ട് ഒരു നിയമം മാറി ജനാധിപത്യത്തിന്റെ നിയമം വരുമ്പോ, പ്രജകളുടേതായ നിയമം വരുമ്പോ തത്വത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ലാത്ത പോയി മനാത്ത വന്നു എന്ന് മാത്രം. ജമാഅത്ത് സുഹൃത്തുക്കൾ എഴുതി വെച്ചതല്ലേ? അതുകൊണ്ടാണ് സ്വാതന്ത്ര്യ സമരത്തിൽ ജമാഅത്തെ ഇസ്ലാമി പങ്കെടുക്കാതിരുന്നത്. അഭിമാനത്തോടുകൂടിയാണ് അവർ പറഞ്ഞത്, ഈ സമരത്തിൽ ജമാഅത്തെ ഇസ്ലാമി പങ്കെടുക്കുന്ന പ്രശ്നമില്ല. കാരണം ഇവിടെയുള്ള ബ്രിട്ടീഷ് ഗവൺമെന്റിനെ മാറ്റിയിട്ട് ജനാധിപത്യ ഗവൺമെന്റ് വരിക എന്ന് പറഞ്ഞാൽ ലാത്ത പോയി മനാത്ത വരുന്നതിന് തുല്യമാണ്. നിങ്ങൾ കുട്ടികൾക്ക് ഒരു കിസ് മത്സരം കൊടുക്കുക, എന്നിട്ട് ചോദിക്കുക സ്വാതന്ത്ര്യ സമര സേനാനിയായ ഒരു ജമാഅത്ത് നേതാവിന്റെ പേര് പറയാമോ? ഒന്നും എഴുതില്ലേ, കുട്ടിക്ക് മാർക്ക് കിട്ടും. കാരണം അങ്ങനെ ഒരാളില്ല. മനസ്സിലായില്ലേ? അതാണ് കൃത്യമായ അവർ പറഞ്ഞത്. ശരി, അങ്ങനെ സ്വാതന്ത്ര്യം കിട്ടി. ആ സ്വാതന്ത്ര്യ കിട്ടിയതിനു ശേഷമുള്ള തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാതിരുന്നതിന് എന്താ ന്യായം പറഞ്ഞത്? അത് ശിർക്കാണ്, അത് തൗഹീദിന് വിരുദ്ധമാണ്, അനുസരണം അല്ലാഹു അല്ലാത്തവർക്ക് കൊടുക്കലാണ് എന്നല്ലേ പറഞ്ഞത്? സംശയമില്ല. ഇനി സഹോദരന്മാരെ, ഇത് തന്നെ വിശദീകരിച്ചുകൊണ്ടാണ് മൗലാന മൗദൂദി പറഞ്ഞത്. ഇവിടെ മുമ്പത്തെ പരിപാടിയിൽ വിശദീകരിച്ചതുപോലെ ഭരണമില്ലാത്ത ദീൻ സങ്കല്പത്തിലെ വീട് പോലെ ഭരണം വേണം. ഭരണം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പൂർത്തീകരണത്തിന്റെ ഭാഗമാണ്. ഭരണമില്ലാത്ത ദീൻ സങ്കല്പത്തിലെ വീട്. ഒരാളെ സങ്കല്പത്തിലൊരു വീടുണ്ട്, മുപ്പര് വിശദീകരിക്കാം പിന്നീട്. അയാൾക്ക് വീടുണ്ടാവുക, വീടിന്റെ ഒരു പ്ലാനേറ്റ് നടന്നാൽ ഇല്ല. അപ്പോ ദീൻ ഉണ്ടാകണമെങ്കിൽ ഭരണം വേണം. മൗലാന മൗദൂദി വിശദീകരിച്ചു. എന്നാൽ ജമാഅത്തിന്റെ ഈ വാദം
ഈ വാദം അങ്ങനെ തന്നെ അവതരിപ്പിച്ചതും ബിഷിയാക്കളാണ്. ഇനുൽ ഹുക്കും ഇല്ലാ ലില്ലാ എന്ന ഭാഗം എടുത്ത് ദുർവ്യാഖ്യാനം ചെയ്ത് പടച്ചവന്റെ ഭരണം ഇവിടെ വരണമെന്ന് ഷിയാക്കൾ വിശദീകരിച്ചിട്ടുണ്ട്. ആ ഷിയാക്കളുടെ ഗ്രന്ഥമാണ് ആദ്യമായി മൗലാന മൗദൂദി വിവർത്തനം ചെയ്തത് എന്ന് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് സാഹിബ് തന്നെ വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ശരി, ഏതാനും ഷിയാക്കളുടെ അസ്ഫാറുൽ അർബഅ എന്ന ഗ്രന്ഥമാണ് മൗദൂദി ആദ്യമായി വിശദീകരിച്ചതെങ്കിൽ അഥവാ തർജ്ജമ ചെയ്തതെങ്കിൽ ആ ഷിയാക്കൾ ആശയം സ്വാഭാവികമായും കടന്നുകൂടാം. പക്ഷേ ഷിയ ആശയം വന്നെങ്കിലും അഹ്ലുൽ സുന്നത്തി വൽ ജമാഅത്തിന്റെ അടിസ്ഥാനത്തിൽ സലഫികൾ പറഞ്ഞു മൗലാന മൗദൂദി ഈ പറയുന്ന വാദം ഖുർആനിനെതിരാണ്, ഹദീസിനെതിരാണ്. പരിശുദ്ധ ഖുർആൻ 53-ാമത്തെ അധ്യായം സൂറത്തുൻ നജ്മ് 37-ാമത്തെ സൂക്തം വഇബ്രാഹിം അല്ലദീ വഫാ, കടമകൾ പൂർത്തിയാക്കിയ ഇബ്രാഹിം, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പറ്റി അല്ലാഹ് പറയുന്നു ഇബ്രാഹിം നബി പൂർണ്ണ മുസ്ലിം, സമ്പൂർണ്ണ മുസ്ലിം. ജമാഅത്ത് സുഹൃത്തുക്കൾ ചിന്തിക്കുക, ഈ പ്രദേശത്ത് ഈ പ്രസ്ഥാനത്തിന്റെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് ഒരു വിമർശനം നടത്തിയതിനെ 100% സ്വീകരിച്ചുകൊണ്ട് തിരിച്ചു ചോദിക്കട്ടെ, ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു ഇസ്ലാമിക ഭരണം സ്ഥാപിച്ചിട്ടുണ്ടോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്ലാമിക ഭരണകൂടത്തിന് കീഴിലാണോ ജീവിച്ചത്, മരിച്ചത്, പ്രബോധനം ചെയ്തത്? അല്ല എങ്കിൽ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ദീൻ പൂർണ്ണമാണെന്ന് അല്ല പറയുന്നുവെങ്കിൽ അല്ല പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരാണ് മൗദൂദി പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ ഇനി എന്ത് തെളിവ് വേണം? ഇനി എന്ത് തെളിവ് വേണം? അതെ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥത്തിന്റെ വിഷയത്തിൽ തെറ്റി. ഇനി ഇന്നോ അന്ന് ശിർക്കാണെന്ന് പറഞ്ഞതും ഇന്ന് എങ്ങനെ ഒരു ശിർക്ക് എന്നത് ശരീഅത്തിൽ ഏറ്റവും ഗൗരവമുള്ള ഒരു കാര്യമല്ലേ? ഏതെങ്കിലും ഒരു കാലത്ത് ശിർക്ക് തൗഹീദാകുമോ? എന്ത് ന്യായീകരണം പറഞ്ഞ് കെട്ടിമറിഞ്ഞാലും ന്യായീകരിക്കാൻ പറ്റുമോ? ശിർക്ക് എങ്ങനെ തൗഹീദാകും? ഇപ്പോൾ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുക മാത്രമല്ല, കഴിഞ്ഞ ഡിസംബറിൽ പറഞ്ഞു ജനുവരിയിൽ കൊടി വരും. ആ ജനുവരി കഴിഞ്ഞ് അടുത്ത ജനുവരി ആകാറായി. കൊടി എന്തേ പുറത്തു വരാത്തത്? രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കും. എന്തേ പ്രഖ്യാപിക്കാത്തത്? തങ്ങളുടെ മുൻകുട്ടികൾ അഥവാ ജമാഅത്തിന്റെ മുൻ അനൌദ്യോഗിക വിദ്യാർത്ഥി സംഘടന. ഏതുപോലെ DYFIയും CPMഉം തമ്മിൽ യാതൊരു ബന്ധവും ഔദ്യോഗികമായിട്ടില്ല. എന്നാൽ CPMന്റെ യുവജന വിഭാഗമാണ് DYFI എന്ന് എല്ലാവർക്കും അറിയാം. ഇതേപോലെ ഔദ്യോഗിക ബന്ധമില്ല. പക്ഷേ സിമി എന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി സംഘടനയായിരുന്നു എന്ന കാര്യത്തിൽ അവർക്കോ സിമിക്കോ തർക്കമില്ല. സിമി പറഞ്ഞു മൗദൂദി പറഞ്ഞതിൽ ഉറച്ചു നിൽക്കണം. ജമാഅത്ത് പറഞ്ഞു അങ്ങനെ ഉറച്ചുനിന്നാ പിന്നെയും പിന്നെയും നമ്മളെ നിരോധിക്കും, അതുകൊണ്ട് ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ആദർശത്തിൽ വേണം, ഞങ്ങളെ കിട്ടൂല. സിമി പിരിഞ്ഞു. അതാണല്ലോ ആ സിമിയുടെ പിന്തുടർച്ചയാണ് NDF എന്ന് എഴുതിയത് തേജസ് ആണ്. സിമി ചെയ്ത പ്രവർത്തനങ്ങളും സിമി ഉയർത്തിവിട്ട മുദ്രാവാക്യങ്ങളും വിശദീകരിച്ച ശേഷം തേജസ് വാരിക തന്നെ കൃത്യമായി എഴുതി ആ സിമിയുടെ പ്രവർത്തനത്തിന്റെ തുടർച്ചയാണ് NDF എന്ന്. ആ NDF അത് നേരത്തെ ഞാൻ ഷിയാക്കട ആശയം പറഞ്ഞതുപോലെ കൃത്യമായി അതിന്റെ ദൗത്യം നിർവഹിച്ചു. എന്തായിരുന്നു ദൗത്യം? കുട്ടികളെ വിളിച്ചു വരുത്തി ഖുർആനായത്തോതുക, അതും യുദ്ധത്തിന്റേത് പ്രത്യേകം എടുത്തോതുക, ബദറും ഉഹുദും വിശദീകരിക്കുക, എന്നിട്ട് കുംഫുവും കരാട്ടയും പഠിക്കാൻ പ്രേരകമാകുന്ന ഹദീസ് പ്രത്യേകം പറയുക, അങ്ങനെ ബൈഅത്ത് ചെയ്യിപ്പിക്കുക, ഇന്ത്യൻ മുസ്ലിങ്ങളെ രക്ഷിക്കാൻ നിങ്ങൾ തയ്യാറല്ലേ എന്ന് ചോദിക്കുക, തീർച്ചയായും തയ്യാറാണെന്ന് പറയുക. അങ്ങനെ തങ്ങൾ പറഞ്ഞാൽ എന്തും കേൾക്കാനായി എന്ന് തോന്നിയപ്പോ പോപ്പുലർ ഫ്രണ്ട് ആയി. അതൊന്നുകൂടി ശരിയായപ്പോ പാർട്ടിന്റെ പേരിട്ടു. എന്നിട്ട് പിടിക്കണ കൊടി കേരള മരത്തിന്റെ മുകളിൽ പിടിക്കട സംസ്ഥാന സെക്രട്ടറി വോട്ട്, കുട്ടികൾ വോട്ടും പിടിക്കാൻ തുടങ്ങി. മനസ്സിലായില്ലേ? ഇപ്പൊ ഇവിടെ എത്തിയത് മനസ്സിലായില്ലേ? എന്തിനായിരുന്നു ബദറുഹുദും പറഞ്ഞത്? കണ്ണൂരിന്റെ തെരുവീഥിയിൽ ഈ ഖുർആനും ഹദീസും മോദി ബദറും ഉഹുദും പറഞ്ഞ് യുവാക്കളെ കൊണ്ടുപോയവർ എന്താ അന്ന് ക്ലാസ് എടുത്തത്? ഒരു വാർഡ് മെമ്പർ സ്ഥാനം പോലും നമുക്ക് വേണ്ട മക്കളെ, നമുക്ക് ഇന്ത്യൻ മുസ്ലിങ്ങളെ രക്ഷിച്ചാ മതി. ഇപ്പൊ MLA സ്ഥാനത്തിന് പോയിരിക്കുക മഞ്ചേരി നിന്ന് കണ്ണൂർക്ക് സംസ്ഥാന സെക്രട്ടറി, വോട്ട് പിടിക്കുന്ന തിരക്കിലാ കുട്ടികള്. എവിടെ എത്തി ഇപ്പോ? ആ ജമാഅത്ത് ചെയ്യേണ്ട പണി
അതിന്റെ നേരത്തെയുള്ള വിദ്യാർത്ഥി സംഘടന ഉഷാറായി ചെയ്തപ്പോ നമ്മൾ എന്താ ചെയ്യാ, എന്ത് നിറപ്പ കൊടുക്കി കൊടുക്കുക, അങ്ങനെ സ്തംഭിച്ചു പോയതാ, ഫ്രീസ് ചെയ്യപ്പെട്ടതാ, അല്ലാതെ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല. അപ്പോൾ ആലോചിച്ച് നോക്കൂ, എവിടെ എത്തി ജമാഅത്ത്? ഇതിനെന്ത് തെളിവാ ഉള്ളത്? അപ്പോൾ മുമ്പ് പറഞ്ഞത് തെറ്റാണെന്ന് ബോധ്യമായോ? പിന്നെ എന്താ മുജാഹിദ് പ്രസ്ഥാനം ജനകീയ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ജമാഅത്ത് വിഷയങ്ങൾ ഏറ്റെടുക്കുന്നു എന്നാണ് ആ ഒരു സമർത്ഥിക്കാൻ ശ്രമിച്ചത്. നിങ്ങൾ ആലോചിക്കുക, ജനകീയ പ്രശ്നങ്ങൾ ഈ രാജ്യത്ത് ജനാധിപത്യ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തി ചെയ്യണമെന്ന് അഹ്ലു സുന്നത്തിന്റെ അടിസ്ഥാനത്തിൽ സലഫികൾ പറഞ്ഞപ്പോ അതിനോട് പുറംതിരിഞ്ഞു നിന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടുത്തെ വിദ്യാഭ്യാസത്തെ തള്ളാൻ വേണ്ടി കലാലയങ്ങൾ കൊലാലയങ്ങളാണെന്ന് അന്ന് പറഞ്ഞതുകൊണ്ടല്ലേ മുസ്ലിം സമൂഹം വിദ്യാഭ്യാസ രംഗത്ത് പിന്നോക്കമാകാനുള്ള രണ്ട് കാരണങ്ങളിൽ ഒന്ന് ജമാഅത്തിന്റെ ഈ തീവ്രവാദപരമായ നിലപാടായിരുന്നില്ലേ? അപ്പോൾ മാത്രമല്ല ഈ രാഷ്ട്രീയം തലക്ക് പിടിച്ച